ഇനി സംഗീതത്തെ പറ്റിയാവാം നമുക്ക് കുറച്ച് നേരം അല്ലേ. അതിനുമുമ്പ് പ്രഭാകരെ പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ഈ ഫിഫ്റ്റീസിലെ ഏറ്റവും വലിയ ആർട്ട് ഡയറക്ടർ ആയിരുന്ന കെ മാധവന്റെ മോളാണ്. ഞാൻ പോയപ്പോ വിദ്യ 7 years old ഷി വാസ്. അപ്പോൾ പാട്ട് പഠിക്കാൻ പോയപ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങൾ അക്കാക്കാന്നേ വിളിക്കുള്ളൂ വലിയ ആളുണ്ട് അങ്ങനെ പരിചയപ്പെട്ടു. എനിക്ക് പറയാനുള്ള ലോക പ്രശസ്തയായ അമ്മയെക്കുറിച്ചാണ്. ആ അമ്മയിൽ കൂടിയാണ് ഈ മകളെ കണ്ടിട്ടുള്ളത്. ഈ മകളെ ഞാൻ കണ്ടിട്ടുള്ളത് തീർച്ചയായും. പിന്നെ രണ്ടാമത് സംഗീതഭാരതി എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനുണ്ട് മ്യൂസിക്കിൻ്റെ. അവിടെ ഒരു കോൺസെർട്ട് ഹാള് പണിഞ്ഞപ്പോഴേ അത് ആരെ കൊണ്ട് പാടിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വന്നത് വിദ്യയുടെ മുഖമാണ്. അപ്പോൾ വിദ്യ അവിടെ വന്ന് നല്ല ഭംഗിയായിട്ട് ഭജൻസ് പാടി അങ്ങനെ അത് ഇനോഗറേറ്റ് ചെയ്തത് വിദ്യയാണ്. പിന്നെ മറ്റൊരു കാര്യം അത് സ്വല്പം പേഴ്സണലാണ്. 10-20 വർഷങ്ങൾക്ക് മുൻപ്, അതായത് വിദ്യ സിനിമയിലൊക്കെ കത്തി നിൽക്കുന്ന കാലത്ത് എല്ലാവരും പറയുമായിരുന്നു വിദ്യയുടെ ഒരു ചെറിയ ചായ എനിക്കുണ്ടെന്ന്. അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് ഒരു ചെറിയ പിണക്കോ എനിക്കുണ്ട്. കാരണം ഇത്രയും ടാലൻറ്റും ഒക്കെ വെച്ചിട്ട് ആ മ്യൂസിക്കിലേക്ക് വന്നില്ലല്ലോ. വന്നിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് തോന്നുന്നു കർണാടക സംഗീതത്തിലെ ഒന്നാമത്തെ നിരയിലെ ഗായിക തന്നെയായിരുന്നു. എന്നെ ഒരു ഒരു ഈ കർണാടക സംഗീതത്തിൽ മാത്രമല്ലാതെ തമിഴ് സിനിമ മ്യൂസിക് മാത്രമല്ലാതെ നോർത്ത് ഇന്ത്യൻ മ്യൂസിക് ഫിലിം മ്യൂസിക്കിലേക്ക് എനിക്ക് എന്നെ കൊണ്ടുപോയതും പ്രഭാകരയാണ്. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും ഹിന്ദി പിക്ചറിന് പോകും. പോയിട്ട് വരുമ്പോഴും ആ ഹിന്ദി പാട്ട് അങ്ങനെ പാടി കാണിക്കും. ഒരു പ്രാവശ്യം കേട്ടാൽ മതി. കുറേ പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ടോ? ഏകദേശം ഒരു 185 ഭജൻസ് എഴുതി. പാടി ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ക്ലാസിക്കൽ കീർത്തനങ്ങളൊക്കെ ഓർമ്മയുണ്ടോ ഇപ്പോഴും? അമ്മ പാടിയതൊക്കെ മനസ്സിൽ കിടക്കുകയായിരിക്കും. ട്യൂൺസ് എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് ടീച്ചർ. വേർഡ്സ് ഇപ്പൊ തന്നാ എല്ലാം പാടാൻ പറ്റും എനിക്ക്. ഒരു ട്യൂണും മറന്നിട്ടില്ല. ഇനിയിപ്പോ ഞാൻ ആവശ്യപ്പെടാൻ പോകുന്നത് എന്റെ ഒരു അത്യാഗ്രഹമാണ്. മൂന്ന് പേരും കൂടി പാടി കേൾക്കാൻ ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സും ആഗ്രഹിക്കുന്നുണ്ട്. ഓമനക്കുട്ടി ടീച്ചർ ശ്രീമതി ശ്രീവിദ്യ പാടുന്നത് കേട്ടിട്ടുണ്ടാവും. പിന്നെ പക്ഷേ ശ്വാസം മുട്ടിയിട്ട് പാടുന്നത് കേട്ടിട്ടില്ല. എനിക്ക് നല്ല വീസിംഗ് ഉണ്ട്, അതുകൊണ്ടായി പറയുന്നു. ഇത്രയും പറഞ്ഞതിന് ശേഷം പാടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കൃഷ്ണയ്യ മുഖ തോരോ നിന സരിതാരോ ജഗദന ഞങ്ങളുടെ റിക്വസ്റ്റ് ടീച്ചർ കരുണ ചെയ്വാനന്തു താമസം കൃഷ്ണ കരുണ ചെയ്വാനന്തു താമസം കൃഷ്ണ കഴലീണ കൈ തൊഴുന്നേൻ ശരണാഗതൻ മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ ഗുരുവായു പൂരം തന്നിൽ മരുവും ആ
അഖില ദുരിത ഹരണ ഭഗവൻ കരുണ ചെയ്വാനൽ തൂ താമ സോ കൃഷ്ണ കരളീണ കൈ തൊഴുന്നേൻ കൃഷ്ണ കൃഷ്ണ കല എന്ന് പറയുന്നത് ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചു തരുന്ന ഒരു വരദാനമാണെന്നും അത് പോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്രയത്നിക്കണമെന്നും വിശ്വസിക്കുമ്പോഴാണ് അത് പരിശീലിപ്പിക്കുമ്പോഴാണ് ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി പൂർണ്ണതയിലെത്തുന്നത്. അങ്ങനെ പൂർണ്ണതയിലെത്തിയ മൂന്ന് കലാകാരികളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. നമുക്കും അഭിമാനിക്കാം, സന്തോഷിക്കാം ഈ കലാപ്രകടനങ്ങൾ നേരിട്ട് കാണാൻ കഴിഞ്ഞതിന്. ഇനി